നമസ്കാരം. സ്കൂൾ കുട്ടികളുടെ അരി പൂഴ്ത്തി വെച്ചു. കേൾക്കുമ്പോൾ ഭയാനകമെന്ന് തോന്നുന്ന പ്രചാരണം. കേരളത്തിലെ അരി വിതരണം തടഞ്ഞ് ജനങ്ങളിൽ നിന്നും തിരിച്ചടി കിട്ടിത്തുടങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തലയും കൂട്ടരും നടത്തുന്ന പുതിയ നുണപ്രചാരണത്തിന്റെ വസ്തുത നോക്കാം. ആദ്യം പറഞ്ഞു ഏഴെട്ട് മാസം കുട്ടികൾക്കുള്ള അരി പൂഴ്ത്തി വെച്ചെന്ന്. പിന്നീട് നൈസായിട്ട് അതിലെ കുട്ടികൾ എന്നത് എടുത്തുമാറ്റിയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രചാരണം എന്നത് വേറെ കാര്യം. രണ്ടും നുണയാണ്. ഇതിനു പിന്നിലെ വസ്തുത പരിശോധിക്കാം. സ്കൂൾ കുട്ടികൾക്ക് എട്ട് മാസം കൊടുക്കാതിരുന്ന അരി ഇലക്ഷൻ പ്രമാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് പരാതി. അതിന് സ്കൂളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലല്ലേ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. ഒറ്റ പൈസ ദുരിതാശ്വാസത്തിന് കൊടുക്കില്ല എന്നും പറഞ്ഞ് ഓർഡർ കത്തിച്ച ആളുകളാണ് ഇക്കൂട്ടർ എന്നത് തന്നെ അവർക്ക് ഈ നാടിനോടും കുട്ടികളോടുമൊക്കെയുള്ള പ്രതിബദ്ധത എത്രത്തോളമെന്ന് തെളിയിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് രണ്ട് തവണ ധാന്യങ്ങളും അരിയും അടങ്ങിയ കിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് 100-150 ഗ്രാം കണക്കിലാണ് യഥാക്രമം 1 മുതൽ 5 വരെയും 6 മുതൽ 7 വരെയുള്ള വിഭാഗങ്ങൾക്ക് ഡെയിലി അരിയളവ്. ഇത് സ്കൂൾ അടഞ്ഞുകിടക്കുന്ന കൊറോണ കാലത്ത് ഓരോ കുട്ടിക്കും അളന്ന് എത്തിച്ചു കൊടുക്കുക എന്നത് സാധ്യമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് ആ അരി രണ്ട് തവണയായി കിറ്റിനൊപ്പം വിദ്യാർത്ഥികൾക്ക് കൊടുത്തത്. അടുത്ത ഗഡുവാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കൊറോണ കാലത്തിന് മുൻപ് പ്രവൃത്തി ദിവസങ്ങളിലും ഭക്ഷണമായും ഓണം ക്രിസ്മസ് ആഘോഷ അവധിക്കാലത്തുമല്ലാതെ വേനലവധിക്കാലത്ത് അരി കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ തൊഴിൽ വരുമാനങ്ങളുടെ കുറവ് അനുഭവപ്പെടുത്തുന്നത് മനസ്സിലാക്കി വേനലവധിക്ക് മുന്നേ അരി നൽകാൻ സർക്കാർ തീരുമാനിച്ചത് മുന്നേ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമാണ്. ആദ്യ രണ്ട് തവണ കൊടുത്തതിന്റെ കണക്ക് ഓരോ സ്കൂളും MDMS സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണത്തിന് പകരം സപ്ലൈക്കോ ഭക്ഷ്യക്കൂപ്പണം നൽകിയ സർക്കാരാണ് LDF സർക്കാർ. സ്വന്തം MB നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ ഗോഡൌണിലിട്ട് പുഴുവരിച്ച് ആർക്കും ഗുണമില്ലാതെ നശിപ്പിച്ച കോൺഗ്രസ്. ഗോഡൌണിൽ ടൺ കണക്കിന് അരി പൂഴ്ത്തിവെച്ച് നശിപ്പിക്കുന്ന കോൺഗ്രസ്. റേഷൻ മാറ്റിവിറ്റ് റേഷൻ കടകളിൽ നിന്നും ജനങ്ങളെ ആട്ടിയകറ്റിയ കോൺഗ്രസ്. ആ കോൺഗ്രസ് സ്കൂൾ കുട്ടികളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്നതിന് യാതൊരു അത്ഭുതവുമില്ല. ലൈഫ് മിഷൻ തകർക്കുമെന്ന്, കേരയിൽ നടപ്പാക്കില്ലെന്ന്, K-ഫോൺ തകർക്കുമെന്ന്, കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നും പ്രളയത്തിൽ നിന്നും കരകയറാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ നൽകരുതെന്നും പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്, സാലറി ചാലഞ്ചിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുന്ന ജനവിരുദ്ധരായ UDFനും കോൺഗ്രസിനും ജനം മറുപടി നൽകും. അതിനുള്ള തീയതിയാണ് April 6.